ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിനു വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളെ ബട്ടൺ മഷറൂം വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ വില 70 രൂപയാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അതിൽ നിന്നൊരു കൂണെടുത്തിട്ട് അതിൻ്റെ തൊപ്പി അടർത്തി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ തോലി ചീന്തി എടുക്കുക കേട്ടോ. എല്ലാം ഇതുപോലെ ചെയ്ത് കേകിയിട്ട് കാണാം. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ സവാളയൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റില്ലേ, അതേ രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതിച്ചത് ഇട്ടിട്ട് അതും നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങളുടെ പച്ചമുളകുടെ എണ്ണം കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഞാനതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തതും ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര സ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ഇടുമ്പോൾ നോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇനി ഞാനതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ മുളകും പൊടിയും, 1/4 സ്പൂൺ കറി മസാലയും, അതുപോലെ തന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ആ മസാലയൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിലൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കൂണിത് അതേമാതിരി കട്ട് ചെയ്ത് അവർ ഇതൊക്കെ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് ഇനി അടിച്ച് വെച്ച് നോ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഞാനിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഈ കൂണത്തെ വെള്ളം എറിഞ്ഞതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ ഒരു കിടുക്കാച്ചി വീഡിയോ ആയി കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.